അനിൽകുമാർ അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയെ ക്ഷേമരാഷ്ട്രമാക്കി മാറ്റാൻ സുപ്രധാന വഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐപിഎസ് പ്രൊബേഷണർമാരോട് ആഹ്വാനം ചെയ്തു ഹൈദരാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയിലെ ഐപിഎസ് പ്രൊബേഷണർമാരുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി താഴെത്തട്ടിൽ തീരുമാനമെടുക്കുമ്പോൾ ദേശീയ താൽപര്യം മനസ്സിൽ വയ്ക്കണമെന്നും രാജ്യം ആദ്യം എപ്പോഴും ആദ്യം എന്ന മന്ത്രം ഓർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തൃശൂരിലെ കുതിരാൻ തുരങ്കം ജനങ്ങൾക്കായി തുറന്നു നൽകി ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെയാണ് വാഹനങ്ങൾ കടത്തിവിടാൻ തീരുമാനമായത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് കേരളത്തിലെ കുതിരാൻ തുരങ്കത്തിന്റെ ഒരു ഭാഗം ഇന്ന് തുറക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ട്വിറ്ററിലൂടെയാണ് അറിയിച്ചത് വൈകീട്ട് മണിയോടെ തുരങ്കം തുറന്നു നൽകാൻ അനുവാദം നൽകിയിരുന്നുവെങ്കിലും രാത്രി എട്ട് മണിയോടെയാണ് കളക്ടർ സ്ഥലത്തെത്തി വാഹനങ്ങൾ കടത്തിവിടാൻ അനുമതി നൽകിയത് സംസ്ഥാനത്തെ ആദ്യത്തെ റോഡ് തുരങ്കമായ കുതിരാൻ തുരങ്കം വടക്കുതക്ക ഇടനാഴിയിലെ പ്രധാന തുറമുഖങ്ങളിലേക്കും അയൽ സംസ്ഥാനങ്ങളിലേക്കുമുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് തുരംഗങ്ങളുടെയും നിർമ്മാണത്തിന് ശേഷമാണ് ഉദ്ഘാടന ചടങ്ങ് നടത്തുക എന്ന കാര്യവും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ട്വിറ്ററിലൂടെയാണ് പങ്കുവച്ചത് ഓഗസ്റ്റ് ഒന്നിന് തന്നെ തുരങ്കം ജനങ്ങൾക്കായി തുറന്നു നൽകുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്താനിരുന്ന ട്രയൽ റൺ പിന്നീട് മാറ്റിവയ്ക്കുകയായിരുന്നു വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന വലിയൊരു ഗതാഗത പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരം കുറിക്കുന്നത് ജമൈക്കയുടെ എലൈൻ തോംസൺ വനിതാ വിഭാഗം നൂറ് മീറ്ററിൽ ഒളിമ്പിക്സ് റെക്കോർഡോടെയാണ് എലൈൻ സ്വർണം നേടിയത് വർഷം തകരാതിരുന്ന റെക്കോർഡ് പഴങ്കഥയാക്കിയാണ് ജമൈക്കൻ താരം പത്ത് ദശാംശം ആറ് ഒന്ന് സെക്കന്റിൽ ഓടിയെത്തിയത് വനിതകളുടെ ഡിസ്കസ് ത്രോ മത്സരത്തിൽ ഇന്ത്യയുടെ കമൽപ്രീത് ഖൌർ ഫൈനലിൽ കടന്നു തുടർച്ചയായ രണ്ടാം ജയത്തോടെ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം കാർട്ടർ സാധ്യത നിലനിർത്തി പൂൾ എയിലെ അവസാന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ നാലേ മൂന്നിനാണ് പരാജയപ്പെടുത്തിയത് അതേസമയം ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവിന് തോൽവി നേരിട്ടു ബോക്സിംഗിലും ഇന്ത്യയുടെ രണ്ടാം മെഡൽ പ്രതീക്ഷ അസ്തമിച്ചു വനിതകളുടെ മിഡിൽ വെയിറ്റ് കിലോഗ്രാം വിഭാഗത്തിൽ പൂജ റാണി ക്വാർട്ടറിൽ പുറത്തായി മെഡൽ പ്രതീക്ഷ പുലർത്തിയിരുന്ന ഷൂട്ടിംഗിലും ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനം മോശമായിരുന്നു വനിതകളുടെ അമ്പത് മീറ്റർ റൈഫിളിൽ അഞ്ചു മുഗ്ദിലും തേജസ്വി സാവന്തം യോഗ്യത റൌണ്ടിൽ പരാജയപ്പെട്ടു പുരുഷ വിഭാഗം അംബ്ത്തിലും ഇന്ത്യൻ താരത്തിന് പരാജയം ഇന്ത്യയുടെ അദാനുദാസ് പ്രീ കാർട്ടറിൽ ജപ്പാൻ താരത്തോടാണ് പരാജയപ്പെട്ടത് സംസ്ഥാനത്ത് ഒന്നും രണ്ടും ഡോസ് ഉൾപ്പെടെ രണ്ടു കോടി ഒരു ലക്ഷത്തിനായിരത്തിലധികം പേർക്ക് വാക്സിൻ നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്ജ് ഒരു കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തിലധികം പേർക്ക് ഒന്നാം ഡോസും അറുപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തിലധികം പേർക്ക് രണ്ടാം ഡോസും നൽകി ഇതോടെ നാൽപ്പത് ദശാംശം ഒന്ന് നാല് ശതമാനം പേർക്ക് ഒന്നാം ഡോസും പതിനേഴ് ദശാംശം രണ്ട് മൂന്ന് ശതമാനം പേർക്ക് രണ്ടാം ഡോസും നൽകി കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തരായി പന്ത്രണ്ട് ദശാംശം ശതമാനമാണ് രോഗസ്ഥിരീകരണ നിരക്ക് എൺപത് മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നായി മലപ്പുറത്താണ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതൽ മൂവായിരത്തി കോവിഡ് വ്യാപനം വിലയിരുത്തുന്നതിനായി കേരളത്തിലെത്തിയ കേന്ദ്രസംഘം ആലപ്പുഴ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡയറക്ടർ ഡോക്ടർ സുജീത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘം ആലപ്പുഴ കളക്ടറേറ്റ് സന്ദർശിക്കുകയും കോവിഡ് നിയന്ത്രണ നടപടികൾ കൈകാര്യം ചെയ്യുന്ന ജില്ലാ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥൻമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു രോഗസ്ഥിരീകരണ നിരക്ക് അഞ്ച് ശതമാനത്തിൽ താഴെ കേന്ദ്ര സംഘം നിർദ്ദേശിച്ചു കേന്ദ്രസംഘം മലപ്പുറം ജില്ലയും സന്ദർശിച്ചു വൈറസ് വ്യാപനം തടയാൻ പരിശോധന കർശനമാക്കാൻ സംഘം നിർദ്ദേശിച്ചു കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഡിഎം സെൽ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ പി രവീന്ദ്രന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ കെ രഘു കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ നോഡൽ ഓഫീസർ ഡോക്ടർ അനുരാധ എന്നിവരുൾപ്പെട്ട സംഘം പ്രതിരോധ നടപടികൾ സംബന്ധിച്ച് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണനുമായി ചർച്ച നടത്തി സംസ്ഥാനത്തെ കോവിഡ് സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിയോഗിച്ച ആരോഗ്യ വിദഗ്ധരുടെ സംഘം കൊല്ലം ജില്ലയിൽ സന്ദർശനം നടത്തി എ ഡി എം എൻ സജിദാ ബീഗത്തിന്റെ സാന്നിധ്യത്തിൽ സംഘം ജില്ലയിലെ കോവിഡ് സ്ഥിതി ചർച്ച ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജിലാൽ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡയറക്ടർ ഡോക്ടർ സുജീത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം കളക്ടറേറ്റിൽ ജില്ലയിലെ കോവിഡ് സാഹചര്യം വിശദമായി ചർച്ച ചെയ്തു ജില്ലാ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലയിലെ കോവിഡ് വ്യാപനം പ്രതിരോധ നടപടികൾ വാക്സിനേഷൻ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ സംഘത്തിന് വിശദീകരിച്ചു നൽകി മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കണമെന്നും ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ സ്ഥിതി ജാഗ്രതയോടെ നിരീക്ഷിച്ച് കാലതാമസമില്ലാതെ ഉചിതമായ ചികിത്സ ലഭ്യമാക്കണമെന്നും സംഘം നിർദ്ദേശം നൽകി ഹോം ക്വാറന്റൈൻ ലംഘനങ്ങൾ നടക്കാതിരിക്കാൻ ഫലപ്രദമായ സംവിധാനം ഉറപ്പാക്കണമെന്നും പരിശോധനകൾ വർദ്ധിപ്പിക്കണമെന്നും സംഘം നിർദ്ദേശിച്ചു ജില്ലയിലെ ഐസിയു വെന്റിലേറ്റർ സൌകര്യങ്ങൾ യു ഡെൽറ്റ വകഭേദത്തിന്റെ സാന്നിധ്യം തീരമേഖലയിലെ രോഗവ്യാപനം അതിഥി തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സൌകര്യങ്ങൾ എന്നിവയും സംഘം അവലോകനം ചെയ്തു സംഘം നൽകിയ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളുടെ സഹകരണത്തോടെ ഉടൻ തന്നെ നടപ്പാക്കുമെന്ന് അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ വ്യക്തമാക്കി കോവിഡ് സ്ഥിരീകരണ നിരക്ക് ഉയരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ വാരാന്ത്യ ലോക്ഡൌൺ തുടരുന്നു കർശന നിയന്ത്രണങ്ങളുടെ അവശ്യ സേവനങ്ങളും മാത്രം അനുവദിക്കും സംസ്ഥാനത്ത് പോലീസ് പൊലീസ് പരിശോധന കർശനമാക്കിയിട്ടു് രാജ്യത്ത് ഇതുവരെ നാൽപ്പത്തിയാറ് കോടി പതിനഞ്ച് ലക്ഷം ഡോസ് കോവിഡ് വാക്സിനുകൾ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു പേർ പേർ രോഗമുക്തി നേടി നിലവിൽ ചികിത്സയിലുണ്ട് ഇന്നലെ പേർ കൂടി മരിച്ചതോടെ ആകെ മരണം രാജ്യത്തെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് ശതമാനമാണ് പ്രതിദിന കോവിഡ് കേസുകളും രോഗസ്ഥിരീകരണ നിരക്കും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ അവലോകനം ചെയ്തു കേരളം മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് ഉൾപ്പെടെയുള്ള പത്ത് സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികളാണ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷന്റെ നേതൃത്വത്തിൽ അവലോകനം ചെയ്തത് ഉയർന്ന രോഗസ്ഥിരീകരണ നിരക്ക് രേഖപ്പെടുത്തുന്ന ക്ലസ്റ്ററുകളിൽ കർശന നിയന്ത്രണ നടപടികളും സജീവ നിരീക്ഷണവും ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി സ്വകാര്യ ആശുപത്രികളോട് ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടു ് സംസ്ഥാനത്ത് പേർക്ക് കൂടി സിക്ക വൈറസ് സ്ഥിരീകരിച്ചതായി മന്ത്രി വീണ ജോർജ്ജ് തിരുവനന്തപുരം കരമന സ്വദേശിനിക്കും പുത്തൻതോപ്പ് സ്വദേശിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ സംസ്ഥാനത്ത് ആകെ പേർക്ക് സിക്ക സ്ഥിരീകരിച്ചു മൂന്ന് പേരാണ് ചികിത്സയിലുള്ളത് എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് സിക്ക ഡെങ്കി തുടങ്ങിയ പകർച്ചവ്യാധികൾ കണക്കിലെടുത്ത് സംസ്ഥാനത്ത് നാളെ മുതൽ ഒരാഴ്ച തീവ്ര ശുചീകരണ പരിപാടി നടക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തുന്ന രോഗസ്ഥിരീകരണ നിരക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കണമെന്നും എല്ലാ ദിവസവും കടകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് വ്യാപാരികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് ഹർജി സമർപ്പിച്ചത് സി വിഭാഗത്തിലുള്ള പ്രദേശങ്ങളിലും ആഴ്ചയിൽ അഞ്ച് ദിവസവും കടകൾ തുറക്കാൻ അനുവദിക്കണമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് സർക്കാരിന് ശുപാർശ നൽകാൻ തീരുമാനിച്ചതായി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരമേഖല സിയിലായതിനാൽ വെള്ളിയാഴ്ച മാത്രം കടകൾ തുറക്കുന്നത് വലിയ തിരക്കുണ്ടാക്കുകയാണ് കോവിഡ് അവലോകന സമിതി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ സംസ്ഥാനത്ത് വിവിധ ഉൽപ്പന്നങ്ങൾക്കുമേൽ ഈടാക്കിയിരുന്ന ഒരു ശതമാനം പ്രളയസ് എസ് സമാഹരണം ഇന്ന് അവസാനിക്കും ഇതോടെ സ്വർണം വാഹനങ്ങൾ ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവയുടെ വിലയിൽ നാളെ മുതൽ നേരിയ കുറവുണ്ടാകും രണ്ടായിരത്തി ഓഗസ്റ്റ് ഒന്നിനാണ് സംസ്ഥാനത്ത് പ്രളയസെസ് ആരംഭിച്ചത് ഇതുവരെ കോടി രൂപ പ്രളയസെസ് വഴി സമാഹരിച്ചിട്ടു് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സ്ഥാപിച്ച ഓക്സിജൻ ടാങ്ക് മന്ത്രി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ആറായിരം ലിറ്റർ ഓക്സിജൻ സംഭരണശേഷിയുള്ള ദ്രവീകൃത മെഡിക്കൽ ഓക്സിജൻ ടാങ്കാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡിന്റെ രണ്ടാം തരംഗം വ്യാപകമായ വേളയിൽ ഓക്സിജൻ കിട്ടാതെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതെന്ന് മന്ത്രി പറഞ്ഞു ജില്ലയിലെ മറ്റ് ആശുപത്രികളിലും ഇത്തരം ഓക്സിജൻ ടാങ്കുകളും പ്ലാന്റുകളും സ്ഥാപിക്കുന്ന പ്രവർത്തനം പുരോഗമിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ ഓണം സ്പെഷ്യൽ ഭക്ഷ്യ കിറ്റ് വിതരണം ആരംഭിച്ചു സംസ്ഥാനതല വിതരണോദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും അളവും കർശനമായി ഉറപ്പാക്കിയാകും ഓണം സ്പെഷ്യൽ കിറ്റ് വിതരണം ചെയ്യുകയെന്നും മന്ത്രി പറഞ്ഞു എറണാകുളം കോതമംഗലത്ത് യുവ ദന്ത ഡോക്ടറെ കൊന്ന ശേഷം യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജ്ജിതം വെടിവയ്ക്കാൻ ഉപയോഗിച്ച തോക്ക് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് കണ്ണൂർ നാറാത്ത് സ്വദേശി ഡോക്ടർ പി വി മാനസയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് തലശ്ശേരി മേലൂർ സ്വദേശി രഖിൽ പി രഘുതമ്മൻ സ്വയം വെടിവെച്ച് മരിച്ചത് കേരള സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ച കോവിഡ് പാക്കേജിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ പ്രഖ്യാപിക്കുന്ന പാക്കേജുകൾക്ക് പണം മാറ്റിവയ്ക്കുന്നില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു ക്ഷേമ പെൻഷൻ എങ്ങനെയാണ് പാക്കേജിൽ ഉൾപ്പെടുത്തുകയെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു പാക്കേജ് പ്രഖ്യാപനം ആളെ പറ്റിക്കാനാണെന്നും വി ഡി സതീശൻ പറഞ്ഞു സുരേഷ് ഗോപി എംപിയെ നാളികേര വികസന ബോർഡ് അംഗമായി എതിരില്ലാതെ തെരഞ്ഞെടുത്തു ബോർഡ് ഡയറക്ടർ വി എസ് പി സിംഗാണ് ഇതു സംബന്ധിച്ച ഉത്തരവിറക്കിയത് നിയമന വിവരം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് സുരേഷ് ഗോപിക്ക് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അഭിനന്ദനം അറിയിച്ചു സംസ്ഥാനത്തെ വർഷകാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും അൻപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖല നാളെ മുതൽ സജീവമാകും കൊല്ലം നീണ്ടകരപ്പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല അർദ്ധരാത്രി ഫിഷറീസ് അധികൃതർ അഴിച്ചുമാറ്റുന്നതോടെ നൂറുകണക്കിന് ബോട്ടുകൾ ചാകല തേടി അറബിക്കടലിലേക്ക് പോകും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഉൾക്കടലിൽ ചില ഭാഗങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു പ്രത്യേക കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഇർ ന്യൂസ് അണ്ടർ സ്കൂർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ